ആക്ച്വലി നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ശരീരത്തിന് താങ്ങുന്നത് നട്ടെല്ലാണ്. അപ്പോൾ നട്ടെല്ലെന്ന് പറയുമ്പോൾ അതിൽ എല്ലുകളുണ്ട്, എല്ലുകളുടെ ഇടയിൽ ഡിസ്കുണ്ട്, ഈ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകളുണ്ട്, ചെറിയ ചെറിയ ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ ശരിക്കും ഡിസ്ക് ഒരു സൈഡിലേക്ക് തള്ളി ഞരമ്പിലേക്ക് അമങ്ങുമ്പോൾ മാത്രമേ അതൊരു ഡിസ്കോജനിക് പെയിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും വരുന്ന വേദനകളിൽ ഒരു പ്രശ്നം മാത്രമായിരിക്കില്ല, ഇപ്പോൾ ഡിസ്കിൻ്റെ മാത്രമായിരിക്കില്ല, അതിന് ചുറ്റുമുള്ള മസിലുകൾ ആവശ്യത്തിന് ബലമില്ലെങ്കിൽ അതും ഒരു പ്രോബ്ലമാണ്. നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പോസ്ചറിൽ വരുന്ന വ്യതിയാനങ്ങൾ, അപ്പം എക്സ്റേ പോലും ആവശ്യം ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ എക്സ്റേ എടുക്കാൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ഇഞ്ചുറി വന്ന ശേഷം അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് ഒരു വീഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വിട്ടുമാറാതെ നിൽക്കുന്ന നടുവേദന, അതിൻ്റെ കൂടെ എന്തെങ്കിലും പനിയോ ബോഡി പെയിനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സാധാരണമായ ആൾക്കാരിൽ കാണുന്ന നടുവേദന എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ലോകത്ത് തന്നെ വേദനയുമായി ചെല്ലുന്ന രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർ, ഏറ്റവും അധികം ആൾക്കാർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം നടുവേദനയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇത് വരാതിരിക്കാനായി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ചികിത്സ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരഭാരം താങ്ങുന്നത് ആക്ച്വലി നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ശരീരത്തിന് താങ്ങുന്നത് നട്ടെല്ലാണ്. അപ്പോൾ നട്ടെല്ലെന്ന് പറയുമ്പോൾ അതിൽ എല്ലുകളുണ്ട്, എല്ലുകളുടെ ഇടയിൽ ഡിസ്കുണ്ട്, ഈ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകളുണ്ട്, ചെറിയ ചെറിയ ജോയിൻറ്റുകളുണ്ട്, അതിന് ചുറ്റും മസിൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ നമ്മുടെ ബോഡി വെയ്റ്റ് താങ്ങാൻ നടുവിന് കഴിയുകയുള്ളൂ. അപ്പോൾ ഏറ്റവും അധികം വെയ്റ്റ് അല്ലെങ്കിൽ ആ ലോഡ് ഏറ്റവും അധികം വരുന്നത് നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്താണ്, ലംബാർ ഏരിയ, ലംബാർ റീജിയൻ എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെയാണ് ഏറ്റവും അധികം ഡിസ്കിനും മറ്റും പ്രശ്നങ്ങളുമൊക്കെ ആയി കാണുന്നത്. L4-5 എന്നൊക്കെ പറയുന്ന താഴത്തെ L5-S1 താഴെയുള്ള എല്ലുകൾക്കാണ് ഏറ്റവും അധികം ലോഡ് വരുന്നത്. അപ്പോൾ ഈ ലോഡ് ഒരു പരിധിയിൽ കവിഞ്ഞു വരുമ്പോൾ ഈ ഡിസ്കുകൾക്ക് സ്ട്രെയിൻ കൂടി വരുന്നതാണ് എല്ലാ നടുവേദനകളുടെയും കാരണം. അപ്പോൾ എഗെയിൻ നമ്മൾ ബോഡി വെയ്റ്റ് കൂടുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ വെയ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആ ലോഡ്, ഈ കൂടുതലുള്ള വെയ്റ്റ് അതിൻ്റേതായ ഒരു ഓവർലോഡ് ഈ നടുവിനുണ്ടാക്കും. അപ്പോൾ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ശരീര ഭാരത്തിൻ്റെ എത്രയോ മടങ്ങാണ് താഴെ വരുന്ന ലോഡ്. അപ്പോൾ നമുക്കൊരു 10 കിലോ കൂടുകയാണെങ്കിൽ ഇത് ഈ ലോഡിൻ്റെ തന്നെ 10 ഇരട്ടിയാണ് താഴെ വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു ലോഡാണ് നടുവിന്. ഇത് അങ്ങനെയുള്ള ഒരാൾ, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളെ സങ്കല്പിച്ച് നോക്കുക, ഒരു ഓവർലോഡ് വെയ്റ്റ് കൂടുതലുള്ള ഒരാൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ താഴെയുള്ള ഡിസ്കിനും നട്ടലിനും അതിൻ്റെ ചെറിയ ജോയിൻറ്റിനുമൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഓവർലോഡ് വരികയാണ്. ഇത് ക്രമേണ ഇഞ്ചുറി വരാനും അതുപോലെ തേയ്മാനം പെട്ടെന്ന് വരാനും ഒരു കാരണമാണ്. അപ്പോൾ ബോഡി വെയ്റ്റ് കൂടുകയും മിക്കവാറും ആൾക്കാർ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, ബൈക്കൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരാണ്, ബസ്സിൽ യാത്ര ചെയ്യുന്ന, അപ്പോൾ കുടുക്കം വരുമ്പോഴും നമ്മളൊരു ഗട്ടറിൽ ചാടുകയോ റോഡിലുള്ള കുടുക്കമൊക്കെ വരുമ്പോൾ ഈ ലോഡ് പിന്നെയും കൂടുകയാണ് നട്ടെല്ല്. അപ്പോൾ ഡിസ്ക് രണ്ട് രീതിയിൽ ഇഞ്ചുറി ചെയ്യാം. ഒന്നുകിൽ നമ്മൾ പെട്ടെന്നൊരു വെയ്റ്റ് എടുക്കുക, പെട്ടെന്നൊരു ഭാരം വലിച്ചു പൊക്കുക, അല്ലെങ്കിൽ നട്ടെല്ല് വല്ലാത്ത രീതിയിൽ വളഞ്ഞ് വീഴുകയോ മുമ്പോട്ട് കുനിഞ്ഞ് വെയ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിസ്കിനൊരു ഇഞ്ചുറി വരാം. അതല്ലാതെ വളരെ ചെറിയ തോതിലുള്ള ഇഞ്ചുറി എല്ലാ ദിവസവും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ ഡിസ്കിന് ഇഞ്ചുറി വന്ന് അതൊരു വീക്ക് ഡിസ്ക്കായി മാറും. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടും നടുവേദന ഡിസ്കിൻ്റെ കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ശരിക്കും ഡിസ്ക് ഒരു സൈഡിലേക്ക് തള്ളി ഞരമ്പിലേക്ക് അമങ്ങുമ്പോൾ മാത്രമേ അതൊരു ഡിസ്കോജനിക് പെയിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും വരുന്ന വേദനകളിൽ ഒരു പ്രശ്നം മാത്രമായിരിക്കില്ല, ഇപ്പോൾ ഡിസ്കിൻ്റെ മാത്രമായിരിക്കില്ല, അതിന് ചുറ്റുമുള്ള മസിലുകൾ ആവശ്യത്തിന് ബലമില്ലെങ്കിൽ അതും ഒരു പ്രോബ്ലമാണ്.
നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പോസ്ചറിൽ വരുന്ന വ്യതിയാനങ്ങൾ, അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നട്ടലിന് ചുറ്റുമുള്ള മസിലുകൾ, വയറിൻ്റെ മസിലും നടുവിൻ്റെ മസിലും ഒരുപോലെ ശക്തി ഉണ്ടെങ്കിലേ നടുവിനെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു വയർ ഒരുപാട് കുടവയറുള്ള ഒരാളെ എടുക്കുകയാണ്, അമിതവണ്ണമുണ്ട്, കുടവയറുണ്ടെങ്കിൽ ആ മസിലുകൾക്ക് ആവശ്യത്തിനുള്ള പവർ ഉണ്ടാവില്ല ഈ നട്ടലിനെ പിടിച്ചു നിർത്താൻ. അപ്പോൾ ബാക്കിലുള്ള മസിലിന് ഒരുപാട് ലോഡ് വരുന്നു. മുമ്പോട്ടേ കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഈ നട്ടലിനെ താങ്ങാനുള്ള കഴിവ് ഈ മസിലിന് ഇല്ലാതെ പോകുന്നു. ആ ലോഡ് മുഴുവനായി നമ്മുടെ ഒന്നുകിൽ ആ ലിഗമെൻറ്റുകളെ ഇഞ്ചുറി ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കിനെ ഇഞ്ചുറി ചെയ്യാം. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. വെയ്റ്റ്, നമ്മുടെ പോസ്ചർ, മസിലിൻ്റെ ശക്തി, ഈ വരുന്ന ഇഞ്ചുറി, വളരെ നാളുകൾ ഇങ്ങനത്തെ പല ഇഞ്ചുറി വരുമ്പോൾ അത് തേയ്മാനത്തിലേക്ക് എത്തും. അപ്പോൾ കാരണങ്ങൾ പറയണേ, ഒന്ന് ഓവർലോഡാണ്. അത് ബോഡി വെയ്റ്റ് കൊണ്ടാകാം, ഇരിക്കുന്ന പൊസിഷൻ കൊണ്ടാകാം, അതാണ് ഏറ്റവും സാധാരണമായി കാണുന്ന പ്രശ്നം. രണ്ട്, ഡിസ്കിന് വരുന്ന ചെറിയ തോതിലുള്ള അക്യൂട്ട് ഇഞ്ചുറീസ്, ഡിസ്ക് ഇഞ്ചുറി അക്യൂട്ട് ഇഞ്ചുറി ആയിട്ട് വരാം, വളരെ നാളുകൾ അക്യൂമുലേറ്റഡ് ആയിട്ട് വന്നിട്ട് ക്രോണിക് ഡിസ്ക് ഇഞ്ചുറി വരാം. മൂന്നാമത് തേയ്മാനം വരാം, അത് പ്രായം കൊണ്ട് വരാം. ഈ തരത്തിലുള്ള ഇഞ്ചുറി പലതവണ വന്നും ഈ ആവശ്യത്തിന് സപ്പോർട്ടില്ലാതെ ഓവർലോഡ് വന്നും പെട്ടെന്ന് തേയ്മാനം വരുന്ന രീതിയിൽ തേയ്മാനം കൊണ്ടുള്ള പെയിനും ഇതുപോലെ ബാക്ക് പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യാം. റെയറായിട്ട് മറ്റ് പല അസുഖങ്ങളും ബാക്ക് പെയിൻ പോലെ വരാം. ഇപ്പോൾ കിഡ്നി രോഗങ്ങളുള്ളവർക്ക് ബാക്ക് പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ ചില പ്രോസ്റ്റേറ്റ് രോഗങ്ങളോ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു സാധാരണ ആറാഴ്ചയിൽ കൂടുതലൊക്കെ നിൽക്കുന്ന നടുവേദന എന്തായാലും ഡോക്ടറെ കണ്ട് പരിശോധിച്ച് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട്, ആൾക്കാർ നടുവേദന വന്നാൽ ഡോക്ടറെ കാണാതെ തന്നെ നേരെ പോയി MRI എടുക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ശരിയല്ല. MRI വളരെ സെലക്റ്റഡായിട്ട് മാത്രം ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. അതിന് പ്രത്യേകിച്ച് സർജറിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനും കൂടിയാണ് MRI ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ MRI എടുക്കേണ്ട ആവശ്യമില്ല, അതൊരു വേസ്റ്റാണ്. അപ്പം എക്സ്റേ പോലും ആവശ്യം, ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ എക്സ്റേ എടുക്കാൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ഇഞ്ചുറി വന്ന ശേഷം, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് ഒരു വീഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ വിട്ടുമാറാതെ നിൽക്കുന്ന നടുവേദന, അതിൻ്റെ കൂടെ എന്തെങ്കിലും പനിയോ ബോഡി പെയിനോ അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്റേയൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ട മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്, കാലിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പെയിൻ വരികയും നടുവേദന വരുന്നതിനോടൊപ്പം അസഹ്യമായ കാലിലേക്കുള്ള വേദനയും ഞരമ്പിൻ്റെ വേദനയും കാലിന് ബലക്കുറവോ വല്ലതും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വേദനയോടൊപ്പം എന്തെങ്കിലും രീതിയിൽ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെയോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ മൂത്രം പോകാതിരിക്കുകയോ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അർജൻറ്റായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ്. ഇതാണ് നടുവേദനയെക്കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ. പിന്നെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും നടുവേദന വരാം. ഇപ്പം നടുവിനകത്ത് നമുക്കറിയാം, നട്ടലിൻ്റെ അകത്ത് ഞരമ്പുകൾ, കാലിലേക്കുള്ള ഞരമ്പുകൾ നട്ടലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ആ പോകുന്ന സ്പേസ് ചിലർക്ക് ചുരുങ്ങിപ്പോകാം, അത് ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും. അത് ജന്മനാ തന്നെ ചിലർക്ക് ആ സ്പേസ് ചെറുതാക്കാം, അല്ലെങ്കിൽ പ്രായമാകുന്നതനുസരിച്ച് ഈ എല്ലുകൾ കൂടുതൽ തള്ളി വരുന്നത് കൊണ്ട് ആ സ്പേസ് കുറഞ്ഞു വരാം. അതാണ് കൂടുതൽ സാധാരണമായി ഉള്ളത്. അപ്പോൾ ഇത് ഒക്കെ നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കാലിലേക്ക് വേദന വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റിനോസിസ് ആകാം. അപ്പോൾ അതും നമ്മൾ എക്സ്റേ എടുത്തും മറ്റ് പരിശോധനകൾ വഴിയും കണ്ടുപിടിക്കാൻ കഴിയും. ചില വാദരോഗങ്ങൾ കൊണ്ടും ഇതുപോലെ നടുവേദനയായിട്ട് വരാറുണ്ട്. അതും രക്തത്തിൻ്റെ പരിശോധനയും എക്സ്റേയും മറ്റ് ടെസ്റ്റുകളും കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇത് വിട്ടുമാറാതെ നിൽക്കുന്ന നടുവേദന എന്തായാലും പരിശോധിച്ച് കാരണം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ കുറച്ച് പ്രായം കൂടി വരുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസിന് മെനോപോസ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലുകൾക്ക് ബലം കുറയാനുള്ളൊരു സാധ്യതയുണ്ട്, ഓസ്റ്റിയോപൊറോസിസ്. പ്രായമാകുമ്പോൾ ആണുങ്ങൾക്കും അത് വരാം. അത് എല്ലിന് ബലം കുറഞ്ഞാൽ കുറേ നേരം ഇരിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെയിൻ വരുന്നൊരു പ്രശ്നം വരാം. അതും പരിശോധന കൊണ്ട് കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം, നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഇഞ്ചുറി, ഒരു വീഴുകയോ തെന്നി വീഴുകയോ ഒക്കെ ചെയ്താൽ ഇത് ഫ്രാക്ചറായി
വരാനുള്ള സാധ്യതയുണ്ട്, ഓസ്റ്റിയോപൊറോസിസ് ഉള്ള സ്പൈൻ. അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഈ ഫ്രാക്ചർ ഒരു നല്ല അളവ് വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഈ സർജറി നമ്മൾ വേണ്ടി വരുന്നത് ഒരു ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുള്ളൂ. ഞരമ്പിലേക്ക് ഡിസ്ക് പോയി അമരുകയോ അല്ലെങ്കിൽ ആ സ്പേസ് വല്ലാതെ ചുരുങ്ങി ഞരമ്പ് അമങ്ങി കാലിലേക്കുള്ള ഇത് ബലക്കുറവ് വരികയോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദനയോ വരുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ സർജറി ആവശ്യമുള്ളൂ. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്ത് നമ്മുടെ മസിലുകൾ നല്ല രീതിയിൽ വയ്ക്കുകയും പോസ്ചർ നമ്മൾ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ നടുവിൻ്റെ പോസ്ചർ ശ്രദ്ധിക്കുകയും ഓരോ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടുവിന് ഇഞ്ചുറി വരാത്ത രീതിയിൽ ചെയ്യുകയും ചെയ്താൽ നല്ലൊരളവ് വരെ നടുവേദന നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. പക്ഷേ വിട്ടുമാറാത്ത നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു മെഡിക്കൽ സഹായം പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്, നടുവേദനയെക്കുറിച്ചുള്ള ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു ദിവസം വരുന്നതാണ്. നന്ദി, നമസ്കാരം.